അയ്യോ വണക്കം, ഞാനിരിക്കുന്ന എൻ്റെ സഭയിൽ ആര് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ പൊന്നോ, ആര്യ രാജേന്ദ്രൻ്റെ മാസ മറുപടി. എവിടെ BGM, എവിടെ വാട്സപ്പ്, എവിടെ ഫേസ്ബുക്ക്, എവിടെ പാർട്ടി ഫേസ്ബുക്ക് പേജ് എന്നൊക്കെ പറഞ്ഞ് തപ്പിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ് കമ്മി കുട്ടന്മാരെന്ന് പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ബേബി മേയർ, AKG സെൻറ്ററിലെ LKG കുട്ടി എന്ന് BJP കളിയാക്കി വിളിക്കുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ബേബി മേയർ നഗരസഭയിൽ ഇരുന്ന് അടിച്ച ഒരു ഡയലോഗാണിത്. അതായത് എൻ്റെ സഭയിൽ ആര് സംസാരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ളത്. എന്തായാലും ആര്യ രാജേന്ദ്രൻ മാസാണ്, ക്ലാസ്സാണ്, കിടിലമാണ്, കിടുക്കാച്ചിയാണ്, അടിപൊളിയാണ്, പൊള്ളിയാണ്, പൊളിച്ചടിക്കി എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം തേരാപ്പാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും കൗൺസിലുള്ളവന്മാർ മൊത്തം അലമ്പാണ്. ഇങ്ങനെയാണ് ഒരു കൗൺസിൽ നടത്തുന്നത്. ഒരു മേയർ അവിടെ ഇരിപ്പുണ്ട്, മേയറിന്റെ തൊട്ടപ്പുറത്ത് എന്ത് അച്ചടക്കത്തോടുകൂടിയാണ് CPM കൗൺസിലർമാരിരിക്കുന്നത്, തൊട്ടപ്പുറത്ത് BJP കൗൺസിലർമാരുണ്ട്, UDF കൗൺസിലർമാരുണ്ട്. യവന്മാരൊന്നും ശരിയല്ല. യവന്മാരെന്ന് പറഞ്ഞാൽ ബഹളം, അടിപിടി, ആക്രമണം, സഭയിൽ കിടന്ന് എന്തൊരു അലമ്പാണെന്ന് അറിയുമ്പോൾ ഇമ്മാതിരി കച്ചറ ടീമിനെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ CPM-ക്കാരും കമ്മി കുട്ടന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ സഖാവും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇമ്മാതിരി ടീമുകളെ കരിയറിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇതിലും അലമ്പ് ടീമുകൾ നമ്മുടെ നിയമസഭയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ അലമ്പ് ടീമിൽ ഒരാളെയാണ് ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത്. ആ വിദ്യാഭ്യാസ മന്ത്രിയാണ് നിയമസഭയിൽ പല കാര്യങ്ങളും അടിച്ചു പൊട്ടിച്ച് അകത്ത് കിടന്ന് താണ്ഡവ നൃത്തം നടത്തിയതിന് സുപ്രീം കോടതി എന്തായാലും താടി വെച്ച് ഒത്തന്നില്ലേ, ലവന വിചാരണ ചെയ്യണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, നിയമസഭയ്ക്കകത്ത് കടന്ന് KM ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. എന്തായിരുന്നാലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കിടില അലമ്പ് ടീമുകൾ ആരാണെന്ന് അത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. കോപ്പ അമേരിക്ക ആയിരുന്നില്ലേ, ഒരു ഭാഗത്ത് അങ്ങോട്ട് ഓടുന്നു, ഒരു ഭാഗത്ത് ഇങ്ങോട്ട് ഓടുന്നു, ഒരു ഭാഗത്ത് മുണ്ട് പറിച്ചുകൊണ്ട് ഓടുന്നു, ഒരു ഭാഗത്ത് വാച്ചാൻ വാടിനെ താടി തൂക്കിയെടുത്തെറിയുന്നു, എന്തൊക്കെ ബഹളമായിരുന്നു എന്നിട്ടാണ് നമ്മുടെ കമ്മിക്കുട്ടന്മാരിപ്പോ പറയുന്നത്. നഗരസഭ മൊത്തം അലമ്പാണ്, വെരി വെരി ബാഡ്, ഒരു പഞ്ച്വാലിറ്റി ഇല്ലാത്ത ടീമുകളാണെന്ന് എന്തൊക്കെയാണ് ഇവര് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കം ടു ദ പോയിന്റ്, ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ M.Swaraj പോലെ ഒരിക്കലും ആകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് M.Swaraj അറിയാലോ, എന്ത് മണ്ടത്തനം പറഞ്ഞാലും കമ്മി കുട്ടന്മാരും സ്വരാജ് മാസാണ്, സ്വരാജ് ഒരു രക്ഷയില്ല, സ്വരാജിന്റെ സംസാരം കേട്ടതോ രോമാഞ്ചം വന്നു, തീ ഉണ്ട പോലത്തെ വാക്കുകളൊക്കെയാണ് സ്വരാജിന്റെ വാക്കകത്ത് നിന്ന് പുറം തള്ളുന്നത് എന്നൊക്കെയാണ് ലവന്മാർ പറഞ്ഞു പരത്തുന്നത്. എന്തായാലും സ്വർണ്ണക്കടത്ത് വിഷയത്തിലൊക്കെ സ്വരാജ് നിയമസഭയിൽ നടത്തിയ ഭീകരമായിട്ടുള്ള പ്രസംഗങ്ങൾ കേട്ട് അന്തമിട്ട് കുന്തം വിഴുങ്ങി ഭയങ്കര കിടിലമാണെന്നൊക്കെ പറഞ്ഞിരുന്ന കമ്മിക്കുട്ടന്മാരറിയാനായിട്ട് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാര്യവും 2009 മൈക്കിൾ ജാക്സൺ മരിച്ച കാര്യവും സച്ചിൻ ടെണ്ടുൽക്കർ 100th century അടിച്ച കാര്യവും എന്നല്ല പറയേണ്ടത്, കടത്തിനെ കുറിച്ച് പറയാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭയിൽ ഓരോ ക്രമക്കേടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്രമക്കേടുകളെ കുറിച്ച് പറയണം, അല്ലാതെ അവിടെ ഇരിക്കൂ, അവിടെ എഴുന്നേക്കും, ഞാൻ സംസാരിക്കും, ഞാൻ പറയും, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. പിന്നെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയറെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണ്ടം 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 പോലെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ മേയർ അധികാരത്തിൽ കയറിയ ശേഷം ആദ്യമായിട്ട് പുറത്തു വന്ന വെട്ടിപ്പാണ് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് 5 മുട്ടക്കാട്ടം ടിപ്പർ ഇറക്കിക്കൊണ്ട് വന്നിട്ട് ചവർ വാരിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞത്. 5 മുട്ടക്കാട്ടം ടിപ്പർ ഇറക്കി നടക്കാത്ത ആറ്റുകാൽ പൊങ്കാല കോവിഡ് ആയിരുന്നല്ലോ, അങ്ങനെ ചവർ വാരിക്കൊണ്ട് പോയ വകയിൽ 357,800 രൂപ വെട്ടിച്ചു എന്ന ആരോപണം അവിടെ നിലനിൽപ്പുണ്ട്. ആ ആരോപണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനാണ് നഗരസഭാ മേയർ, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്തായാലും അത് പോട്ടെ, കുട്ടി മേയറല്ലേ. അപ്പൊ ഇത് അങ്ങോട്ട് നോക്കൂ, അവിടെ വരുന്നു അടുത്ത ആരോപണം. അതായത് പൊങ്കാല കഴിഞ്ഞ് ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്ത വകുപ്പിൽ 50,000 രൂപയാണ് പൊടി പൊടിച്ച് കളഞ്ഞത് എന്നുള്ള റിപ്പോർട്ടാണ് പിന്നീട് വന്നത്. ഒരു ആരോപണമായിട്ട് അതവിടെ ഉയർന്നു കഴിഞ്ഞു. ഇതും വരുമ്പോൾ ഞാനാണ് മേയർ, ഞാൻ പറയുന്ന പോലെ കേൾക്കണം, അവിടെ ഇരിക്കും. വീണ്ടും കമ്മി കുട്ടന്മാരോ, മേയർ മാസ്, മേയർ ക്ലാസ്, മേയർ പൊളി, പൊളിച്ചടിക്ക്, കിടുക്കാച്ചി, അടിപൊളി, അസ്പ്രയിലിത കിടുവേ, ജിംബ്ലൊക്കെ പൊളി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്റ്റാറ്റസൊക്കെ അടിച്ച് ഇങ്ങനെ അറുമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ രണ്ട് ആരോപണങ്ങളും പോട്ടെ, 3rd പറ്റുന്നു. അതായത് 70 lakh rupees മുടക്കി മേടിച്ച പുളിങ്കുരി ഒന്നും അല്ലല്ലോ, 70 lakh ഈ 70 lakh rupees മുടക്കി നഗരസഭ മേടിച്ച 2 Hitachi കാണാനില്ല. ഈ Hitachi എവിടെ പോയി മേയർ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഇവിടുത്തെ മേയർ, നിങ്ങൾ അവിടെ ഇരിക്കൂ, ഞാൻ പറയുന്ന പോലെ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാര്യമില്ലല്ലോ. ആ Hitachi പിന്നെ ചവറുകൂനയുടെ ഇടയിൽ നിന്ന് തുരുമ്പെടുത്ത രീതിയിലാണ് കണ്ടെടുത്തത്. 2 Hitachi ഉള്ളൂ, പിന്നെയുള്ള Hitachi CPM-ക്കാരുടെ Hitachi ആണെന്നും ഈ Hitachi കേടായി കഴിഞ്ഞാൽ CPM-ക്കാരുടെ Hitachi മണിക്കൂറിന് 1000 കൊടുത്ത് മേയർക്ക് എടുക്കും
എടുക്കാമെന്നും അങ്ങനെ സി പി എംകാരെ സഹായിക്കാനാണ് മേയറുടെ പരിപാടി എന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ വീണ്ടും ഞാൻ ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി എന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി അടുത്ത ആരോപണം മൊബൈൽ മോർച്ചറി കാണാതായി എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരസഭയിലുള്ള ലക്ഷങ്ങൾ മുടക്കി നഗരസഭ വാങ്ങിയ മൊബൈൽ മോർച്ചറികൾ കാണാതായി. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഇവ കാണാനില്ലെന്നും ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു എന്നുമുള്ള അന്വേഷണത്തിൽ അവസാനം മൊബൈൽ മോർച്ചറികളും ഏതാ ചവറ്റ് കൂഞ്ഞേരിടെ എന്ന് കണ്ടെടുത്തുവെന്നും ഇത് ആരെ സഹായിക്കാനാണ് ഈ മൊബൈൽ മോർച്ചറികൾ അവിടെ അടച്ചിട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യവും അവിടെ ഉയർന്നു. അപ്പോഴും നമ്മുടെ മേയർ, ഞാനാണ് മേയർ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം, അവിടെ ഇരിക്കൂ എന്ന് പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അടുത്തത് കോമ്പാക്ടർ. 1 കോടി രൂപ മുടക്കി ഹരിയാനയിൽ നിന്നും കൊണ്ടുവന്ന കോമ്പാക്ടർ നശിച്ച് നാറാണക്കല്ലെടുത്ത് പണ്ടാനമടങ്ങി എന്നൊരു ആരോപണം വീണ്ടും വന്നു. അപ്പോഴും പഴയ പല്ലവി തന്നെ, പഴയ ബീജിയം തന്നെ, എല്ലാം പഴയത് തന്നെ. ഇനി അത് കഴിഞ്ഞൊരു മുട്ടക്കാട്ടൻ ആരോപണം മേയർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, സംഭവം എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരി എന്നുള്ളതാണ്. അതായത് കോവിഡ് 1-ാം തരംഗത്തിൽ CFLTCകൾക്ക് ഭക്ഷണം നൽകിയതിൽ ഒരേ ആവശ്യത്തിന് ചട്ടം ലംഘിച്ച് 2 തവണ പണം നൽകിയെന്നും നിയമം ലംഘിച്ച് 85 ലക്ഷം രൂപയാണ് നമ്മുടെ മേയറൂട്ടി നൽകിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി നൽകാതെ മാസ് ഡയലോഗ് അടിച്ച് I am not the trouble, if you trouble me, trouble troubles you എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നന്ദമൂരി ബാലകൃഷ്ണന്റെ പടമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നിനും മറുപടി പറയാതെ നമ്മുടെ മേയർ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. പിന്നെയും കാണ്ടം 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 കണക്ക് കിടക്കുകയാണ് നമ്മുടെ മേയറുടെ ഓരോരോ ചെയ്തികൾ എന്ന് പറയുന്നത്. അതായത് മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിച്ചിരുന്ന വെളുപ്പിൽശാലയിലെ സമഗ്ര പുരയുടെ കൃഷി, ഡയറി യൂണിറ്റ് എന്നിവ ഒഴിവാക്കി, കോവിഡ് കാരണം ടെൻഡർ നടപടികൾ നടപ്പാക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചർ നൽകുന്ന പദ്ധതിയും, സർക്കാർ സ്കൂളുകൾക്കും തീരദേശ മേഖലയിലെ 7 സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യാനുള്ള പദ്ധതിയും മതിയാക്കി, 10 ലക്ഷം വീതം വകയിരുത്തി അനന്തപുരി മൊബൈൽ ലാബ് സ്ഥാപിക്കലും വീടുകളും സബ്സിഡിയോടുകൂടി ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കൽ പദ്ധതിയും വേണ്ടെന്ന് വെച്ചു. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് മേയർ, ഞാൻ പറയും പോലെ കേട്ടാൽ മതി, അവിടെ ഇരിക്കൂ. പിന്നെ ഒരു മേയർ ഭവൻ എന്ന് പറയുന്ന ഒരു സാധനം കോടികൾ മുടക്കി മേയർ പണിയുന്നുണ്ട് താമസിക്കാൻ. അങ്ങനെ കോടികൾ മുടക്കി മേയറിന് മേയർ ഭവൻ പണിതിരിക്കുകയാണ്. ഇതെല്ലാം ചോദ്യം ചോദിക്കുമ്പോഴാണ് മേയർ ഈ 2 വരി വാചകം അടിച്ചതിന് മേയർ മാസ് എന്ന് പറഞ്ഞ് ഒരുമാതിരി നന്ദമുരി ബാലകൃഷ്ണന്റെ പടം കണക്ക് ഡയലോഗ് അടിച്ച് വാർത്തയും കൊടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എഞ്ചിനുണ്ട്.